എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പ്ലസ് ടു കാർക്ക് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രൽസിലെ ഏരിയ അണ്ടർ എ കർവ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് എൻ്റെ നോട്ടത്തിൽ ഈ വർഷം ഏറ്റവും കുട്ടികൾക്ക് പ്രയോജനമുണ്ടാകുന്ന ഒരു ചാപ്റ്ററാണ്. പക്ഷേ അത് കുട്ടികൾ തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു 7-8 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇത് ഇതിനെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. ഒത്തിരി പ്രോബ്ലംസ് പഠിക്കുകയും വേണ്ട. എക്സാമിന് വരുന്നതിനെ കറക്റ്റായിട്ട് പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റും. ഇപ്പോൾ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങളിപ്പോൾ പഠിച്ച് കാണും, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ പലർക്കും തോന്നുന്നുണ്ട്. പല ക്വസ്റ്റ്യൻസുകളും അതൊന്ന് ചെയ്ത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാൽ ഒന്നുമേ ഓർമ്മ വരാറില്ലെന്നാണ് കുട്ടികൾ പറയുന്നത്. പ്രശ്നം അതേപോലെ അതിനെ നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ഓർക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻ കൊണ്ട് കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റുന്നതായതുകൊണ്ട് ഇവനെ എല്ലാവരും ഫോക്കസ് ചെയ്യണം. അപ്പം അതിനുവേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഇന്ന് അറേഞ്ച് ചെയ്തേക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരാബോളയുടെ ഏരിയയാണ്, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം ഇങ്ങനത്തെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ജോയിൻ ചെയ്താൽ 30 ക്വസ്റ്റ്യൻസ് പാക്കേജ് ലഭിക്കും. വളരെ എളുപ്പത്തിൽ ഏതൊക്കെ ചോദ്യങ്ങൾ പഠിച്ച് എക്സാമിന് എത്തണം എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നാണ്. അതിന് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്പർ 9846708543 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എല്ലാവരും വായിക്കണം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൺ ബൗണ്ടഡ് ബൈ വൈ സ്ക്വയർ ഈക്വൽ ടു 4x ആൻഡ് x ഈക്വൽ ടു 3. ഈ പരാബോളയും ഈ ലൈനും തമ്മിൽ ജോയിൻ ആകുമ്പോൾ കിട്ടുന്ന ഇടയ്ക്ക് വരുന്ന ഏരിയ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ആദ്യം നമുക്ക് ഫിഗർ വരയ്ക്കണം. വൈ സ്ക്വയർ ഈക്വൽ ടു 4x. ചിലപ്പോൾ ഇത് പറഞ്ഞോ പരാബോള എന്നൊന്നും പറയില്ല, പലർക്കും ഇത് അറിയത്തില്ല. ഇത് പരാബോളയാണെന്നോ പരാബോളയാണെന്ന് അറിഞ്ഞാൽ എങ്ങനെയാണ് പടം വരയ്ക്കുന്നതെന്നോ, പടം വരച്ചില്ലെങ്കിൽ മിക്കവാറും മാർഗ്ഗേ തരില്ല. ഓക്കെ, അതുകൊണ്ട് ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് റൈറ്റ് ഹാൻഡ് പരാബോളയാണ്. വൈ സ്ക്വയർ ഈക്വൽ ടു 4x ഇങ്ങനെയാണ്. അവിടെ നമുക്ക് നോക്കിക്കാം, ഇത് 1, ഇത് 2, ഇത് 3 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പരാബോള ഇങ്ങനെ തുറന്ന് കിടക്കുന്നതുകൊണ്ട് ആ സൈഡ് അടച്ചെങ്കിലേ നമുക്ക് ബൗണ്ടഡ് ആയിട്ടുള്ളൂ, മീൻസ് വേലി കിട്ടിയെങ്കിൽ മാത്രമേ ഏരിയ കിട്ടത്തുള്ളൂ. അപ്പോൾ വേലി കിട്ടാനാണ് x ഇങ്ങനെ എത്ര തന്നിരിക്കുന്നത്, 3. ഓക്കെ, അപ്പോൾ ഈ 3 കൂടെ തന്നെ ഇങ്ങനെ ഒരു ലൈൻ അങ്ങോട്ട് അങ്ങ് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ സൈഡ് അടച്ചപ്പോൾ നമുക്ക് ഇത്രയാണ് ഏരിയ വേണ്ടത് എന്നർത്ഥം. ഈ രണ്ടെണ്ണം, ഈ രണ്ട് ഭാഗങ്ങൾ. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് ഷെയ്ഡ് ചെയ്യാം. എന്നിട്ട് നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള മെഥേഡ് നോക്കണം. അപ്പോൾ ഇത് 1, ഇത് 2. അപ്പോൾ ഈ 1 ഉം 2 ഉം ചേരുന്നതാണ് നമ്മുടെ ടോട്ടൽ ഏരിയ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രേഷൻ മെത്തേഡിൽ കൂടെ 1 മാത്രം ഏരിയ കണ്ടുപിടിക്കും. ഇത്രയും ഭാഗത്തിൻ്റെ ഈ ഫസ്റ്റ് കോർണറിലുള്ള ഇത്രയും ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡബിൾ കണ്ടുപിടിക്കുമ്പോൾ താഴത്തെയും കൂടെ ആയിക്കോളും. ഓക്കെ, ഇതാണ് മെത്തേഡ്. അപ്പോൾ ഈ രണ്ടെണ്ണം കൂടെ ചേരുമ്പോൾ ടോട്ടൽ ഏരിയ ആവും. അപ്പോൾ 1 മാത്രം നമ്മൾ ചെയ്യുന്നു, ദെൻ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫിഗറൊക്കെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചൊന്ന് വൃത്തിയായിട്ടൊക്കെ ഒന്ന് വരയ്ക്കണം. ഇത് എക്സ് ആക്സസ്, ഇത് വൈ ആക്സസ്സൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് വൈ സ്ക്വയർ ഈക്വൽ ടു 4x എന്ന് പറയുന്നത് അങ്ങോട്ട് ഫിഗറിൽ തന്നെ ഇത് മാർക്ക് ചെയ്യണം. ഇത് x ഈക്വൽ ടു 3 എന്ന് പറയുന്ന ലൈൻ. ഇത്രയൊക്കെ മതി. ഇത്രയൊക്കെ കാണുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ കൂടെ പഠിച്ചിട്ടാണ് എഴുതുന്നുള്ള ടീച്ചേഴ്സിന് മനസ്സിലാവും. നെക്സ്റ്റ് നമ്മുടെ റിക്വയർഡ് ഏരിയ. എപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ റിക്വയർഡ് ഏരിയ എന്നിങ്ങനെ എഴുതുന്നതായിരിക്കും നല്ലത്. എന്ന് പറയാൻ വേണ്ട ഏരിയ, ഒരു ചോദിച്ചേക്കുന്ന ഏരിയ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇന്ന ഏരിയ കണ്ടുപിടിക്കാൻ പോകുന്നു എഴുതണം. റിക്വയർഡ് ഏരിയ. ഓക്കെ, റിക്വയർഡ് ഏരിയ ഇസ് ഈക്വൽ ടു 2 ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നോ? 2 ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഏരിയയുടെ 2 വി ഗെറ്റ് ദ ടോട്ടൽ ഏരിയ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർമുല അങ്ങോട്ട് എഴുതാം. ദാറ്റ് ഈസ് 2 ഇൻറ്റഗ്രൽ a to b y dx. ദാറ്റ് ഈസ് 2 ഇൻറ്റഗ്രൽ a to b. അതാണ് ഇനി നമുക്ക് ലിമിറ്റ്. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയാൽ ഇത്രയാണ് നമ്മുടെ ഏരിയ കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടം വരെ ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ് എന്ന് വേണം ലിമിറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ 3 വരെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് തുടങ്ങുന്നത് 0 നിന്നും, ഒറിജിനിൽ നിന്നും. അപ്പോൾ നമ്മുടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0 to 3. നെക്സ്റ്റ് വൈ ഡി എക്സ്. വൈ സ്ക്വയർ ഈക്വൽ ടു 4x. വൈ സ്ക്വയർ ഈക്വൽ ടു 4x എന്നൊന്നും വൈ ഈക്വൽ ടു എഴുതുമ്പോൾ റൂട്ട് ഓഫ് 4x. വൈ സ്ക്വയർ എന്ന് വൈ എടുക്കണമെങ്കിൽ റൂട്ട്, റൂട്ട് ഓഫ് 4x. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റഗ്രൽ 0 to 3 റൂട്ട് എക്സ് ഡി എക്സ്. മനസ്സിലായോ എന്നൊന്ന് നോക്കിയാൽ, ഞാൻ ഒരു സ്റ്റെപ്പ് ഇത്തിരി കൂട്ടിയിട്ടുണ്ട്. 4x റൂട്ടിനുള്ളിൽ 4 √2 പുറത്ത് വരും. റൂട്ടിന് പുറത്ത് 2 വരുമ്പോൾ ഈ 2 ആയിട്ട് ചേർന്ന് പുറത്ത് ഇപ്പോൾ ഇത്രയായി 4 പിന്നെ റൂട്ടിനുള്ളിൽ എക്സ് മാത്രം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അങ്ങോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 4 വാട്ട് ഇസ് ഇൻറ്റഗ്രൽ ഓഫ് റൂട്ട് എക്സ്. എളുപ്പം മനസ്സിൽ പറയണം, വളരെ ഫാസ്റ്റ് പറയണം. റൂട്ട് എക്സിന് ഇൻറ്റഗ്രൽ എക്സ് റേസ് 3/2 / 3/2. ഓക്കെ, അതങ്ങോട്ട് എഴുതി എക്സ് റേസ് 3/2 / 3/2 ഓവർ ദ ലിമിറ്റ് 0 to 3.
That is equal to 4 into e 3 by 2 is 2 by 3. Constant 2 by 3 porthaduka. Pin x raised 3 by 2. Upper limit 3 odukanam. Lower limit 0. Odukanam. 0 odukanam. Upper limit 3 matram odukanamadi. That is 3 raised 3 by 2 minus 0. 0 raised 3 by 2. 3 by 2. E 3 by 2 is 2 by 3. Answer variable 8 by 3. Okay, analo. 3 raised to 3 by 2. 3 raised to 3 by 2 in the original other 3 root 3. That's very important mental result. A raised to 3 by 2 in the Gandal and a root 10 the Hirimite. A raised to 3 by 2. 3 by 2 is 1 by 2. 1 by 2 is half. That's 1 by 2 is 1. Root 10 is half. Okay. A root 10 is a raised to 3 by 2 is random. 1 by 2. Okay, we have 3 cancel the final answer is 8 root 3 square units. Okay, what is important question? What is simple to say? You can't do it. This chapter is the same. Okay, but everyone, I'll be able to get it. Goodbye.